കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രൂപീകരിക്കുന്ന സന്നദ്ധ സേന രാഷ്ട്രീയ ചേരിതിരിവുകളുടെ അടിസ്ഥാനത്തിലാകുന്നതായി പരാതി. ജില്ലയിലെ പല പഞ്ചായത്തുകളിലും സേന രൂപീകരിച്ചത് രാഷ്ട്രീയ നിറം നോക്കിയാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൾ കരീം ആരോപിച്ചു. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ ജാതിമത ചിന്തകൾ വെടിഞ്ഞ് എല്ലാവരും ഒറ്റക്കെട്ടായി ഏറ്റെടുക്കേണ്ട കർത്തവ്യമാണ്. സർക്കാർ രൂപീകരിക്കുന്ന സന്നദ്ധ സേനയും ആ രീതിയിലുള്ളതായിരിക്കണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൾ കരീം ചേലേരി ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ ചേരിതിരിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില പഞ്ചായത്തുകളിൽ സേന രൂപീകരിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെയും പൊതുജനങ്ങൾക്ക് സേവനത്തിന് സന്നദ്ധരായി നിയോഗിക്കപ്പെടുന്ന സന്നദ്ധ സേനാംഗങ്ങളുടെയും കാര്യത്തിൽ രാഷ്ട്രീയ ചേരിതിരിവുകളുടെ അടിസ്ഥാനത്തിൽ വിവേചനം നടക്കുന്നതായി ജില്ലയുടെ പല ഭാഗത്തുനിന്നും വ്യാപകമായിട്ടുള്ള പരാതികൾ ഉയർന്നു വരികയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ യും സർക്കാരിൻ്റെയും നേതൃത്വത്തിലാണ് സന്നദ്ധ സംഘടന പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സേന രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ജില്ലയിലെ പഞ്ചായത്തുകളിൽ വാർഡ് മെമ്പർമാർ ഉൾപ്പെടെ ആരോഗ്യ പ്രവർത്തകരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനകം മഹാഭൂരിപക്ഷം പഞ്ചായത്തുകളിലും ജില്ലയിലെ എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും കഴിഞ്ഞ പ്രളയ കാലഘട്ടത്തിലൊക്കെ സ്തുത്യർഹമായ വിധത്തിൽ സേവന പ്രവർത്തനങ്ങൾ നടത്തിയ വൈറ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള സന്നദ്ധ സേനാംഗങ്ങളെ അത്തരം സംഘങ്ങളിൽ നിന്ന് ഒഴിവാക്കിയതായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. രാഷ്ട്രീയപരമായ സംഘീകൃതത്തിൻ്റെ പേരിൽ ഇത്തരം നീക്കം നടത്തുന്നത് തികഞ്ഞ പ്രതിഷേധാർഹമാണ്. വൈറ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള സന്നദ്ധ സേനാംഗങ്ങളെ പല സ്ഥലങ്ങളിൽ നിന്നും ഒഴിവാക്കുന്നുണ്ട്. ഇത് പ്രതിഷേധാർഹമാണ്. സർക്കാർ അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും അബ്ദുൾ കരീം ചേലേരി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.